ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ പഞ്ച് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ആ വണ്ടിയിൽ നമ്മുടെ സീറ്റ് കവറും മാറ്റാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാനുള്ളത് ആ കൂടി സീറ്റ് കവറും അതേപോലെ തന്നെ നല്ലൊരു വിനൈൽ മാറ്റാണ് നമ്മൾ വിരിക്കുന്നത്. സ്റ്റിയറിംഗ് കവർ നമ്മളിൽ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട്. അത് ബ്ലാക്കിൽ റെഡ് നൂല് വെച്ചിട്ടുള്ളൊരു സ്റ്റിയറിംഗ് കവറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സീറ്റിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ ഉള്ളിൽ വണ്ടിയുടെ ഉള്ളൊന്ന് കാണാം. അപ്പോൾ സ്റ്റിയറിംഗ് കവർ ഞാൻ കാണിച്ചതാണ്. അത് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് സീറ്റ് ഊരിയുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടറിയാം മണ്ണും പൊടിയൊക്കെ ആയിട്ട് കിടക്കണം. ഇത് വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തിട്ട് നല്ല ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഇതിലേക്ക് വിനൈൽ മാറ്റ് വിരിക്കുന്നത്. അപ്പോൾ ടാറ്റയുടെ പഞ്ച് എന്ന് പറഞ്ഞൊരു വണ്ടിയിന് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഡ്രൈവർ സൈഡിലെ സീറ്റിൻ്റെ ചാരുഭാഗം അവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സീറ്റ് ഭാഗം ആയിട്ടില്ല. ആ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതാണ് ഒറിജിനൽ വണ്ടിയുടെ സീറ്റ് വരുന്നത്. ഞാൻ അപ്പുറത്തെ പഴയ സീറ്റ് മറ്റേ സീറ്റ് കാണിച്ചുതരാം. ഇതാണ് കമ്പനി വരുന്ന സീറ്റ്. ഇതാണ് ഈ സീറ്റിലാണ് നമ്മൾ ബ്ലാക്ക് സീറ്റ് അവരിടുന്നത്. ഇപ്പുറത്തെ സീറ്റ് വേറെ തന്നെ കേട്ടോ. അത് വേറെ വണ്ടിയുടെ ഫ്രോൺസ് എന്ന് പറഞ്ഞൊരു വണ്ടിനെയാണ് വേണ്ട. ഇപ്പോൾ നമ്മുടെ അതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഡയമണ്ട് കട്ടും അതേപോലെ തന്നെ റൂളും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മോഡൽ ചെയ്തിരിക്കുന്നത്. അത് മാത്രമേ അതിൻ്റെ ബോർഡറിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് റെഡ് നൂലാണ്. ഉള്ളിൽ കൊടുത്തതാണ് നൂല് ബ്ലാക്കും ഡയമണ്ട് കട്ടിലും റൂളിലും കൊടുത്തതാണ് നൂല് ബ്ലാക്കും. സൈഡിൽ കൊടുത്തിട്ടുള്ളത് സീറ്റിൻ്റെ ചുറ്റുവാരം കൊടുത്തിരിക്കുന്ന നൂലിൻ്റെ കളർ റെഡാണ്. ഒരു സ്പോട്ടി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സീറ്റിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഉള്ളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് കുത്തി കെട്ടി നല്ല ഷേപ്പിലാണ് അതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത്. നമുക്ക് വിനൈൽ മാറ്റ് ഉള്ളിൽ വിനൈൽ മാറ്റ് വിരിക്കുന്നത് കാണാം. വിനൈൽ മാറ്റ് ഏതാണ്ട് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് വിരിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഫിനിഷിങ് വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സീറ്റിൻ്റെ വർക്കും അപ്പോൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അവിടെ. ഇനി നമുക്ക് വിനൈൽ മാറ്റ് വിരിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മുടെ സീറ്റൊക്കെ ഇതിൽ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞു. ഇത്രയും വർക്ക് രണ്ടേ രണ്ട് വർക്കേ നമുക്കിതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് സീറ്റ് കയറ്റിയിട്ടുള്ളൊരു ഫോട്ടോ കാണാതെ സീറ്റ് അതിൽ കയറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ ആ സീറ്റിൻ്റെ വർക്ക് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് അവിടെ ഒരു രണ്ടായിട്ട് മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം ചെറിയൊരു വീഡിയോ ആണ്. അവിടെ മൂന്ന് മിനിറ്റ് മൂന്നര മിനിറ്റ് താഴെ നമുക്കിന് വരുന്നുള്ളൂ. ബാക്കിലെ സീറ്റും കൂടെ ഒന്ന് കാണാം. വേണ്ട, ബാക്കിലെ സീറ്റും അതിൻ്റെ വർക്കും കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിൻ്റെ ഫിറ്റിങ്സ് നടത്താൻ സാധിച്ചു. അപ്പോൾ ഇതുപോലെ ഈ സീറ്റുകളിൻ്റെ ആവശ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.